തിരുവമ്പാടി എസ്റ്റേറ്റിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്നുവരുന്ന തൊഴിലാളി സമരം കൂടുതൽ ശക്തമാക്കാൻ സംയുക്ത സമരസമിതി തീരുമാനം. തൊഴിലാളികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് സമരം ശക്തമാക്കാൻ തീരുമാനിച്ചത്. എസ്റ്റേറ്റ് തൊഴിലാളികളുടെ അനിശ്ചിതകാല സമരം ഏഴാം ദിവസത്തിലേക്ക് കടന്ന സാഹചര്യത്തിലാണ് സമരം കൂടുതൽ ശക്തിപ്പെടുത്താൻ സമരസമിതി തീരുമാനിച്ചത്. CITU, INTUC, INLC, BMS യൂണിയനുകളാണ് പണിമുടക്കിന് നേതൃത്വം നൽകുന്നത്. സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളിൽ ജലവിതരണം മുടക്കിയതായി തൊഴിലാളികൾ ആരോപിച്ചു. ലേബർ ഓഫീസർ മുഖാന്തരം 2019 ഒക്ടോബർ 25 ഒപ്പുവെച്ച കരാർ പാലിക്കുക, കാലാകാലങ്ങളായി തൊഴിലാളികൾക്ക് നൽകുന്ന ഞായറാഴ്ച അവധി പുനഃസ്ഥാപിക്കുക, 240 തൊഴിൽ ദിനങ്ങൾ തികഞ്ഞ താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക, രാസപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഫാക്ടറി തൊഴിലാളികൾക്ക് ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക, 2021 ഓഗസ്റ്റ് 15 ഒഴിവുദിന വേതനം നൽകുക, തൊഴിലാളികളുടെ തടഞ്ഞുവെച്ച HRA നൽകുക, 300+ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തുക തുടങ്ങിയവയാണ് പണിമുടക്കിന് ആധാരമായി തൊഴിലാളികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ പ്രധാനം. സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ചും പിന്തുണയറിയിച്ചും ഇതിനകം പല രാഷ്ട്രീയ കക്ഷികളും യുവജന സംഘടനകളും രംഗത്തു വന്നുകഴിഞ്ഞു. ബുധനാഴ്ച ചേർന്ന യോഗത്തിൽ K. റഫീഖ് അധ്യക്ഷത വഹിച്ചു. K. പ്രഹ്ലാദൻ, K. P. രാജേഷ്, T. വിനോദ്, T. P. അബ്ദുൾ ജബ്ബാർ, ബഷീർ കലുടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.